കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത. സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ സുവീരന് പുരോഗമന കലാസാഹിത്യ സംഘം വടകര മേഖലാ കമ്മിറ്റിയുടെ അനുമോദനം. വീട്ടിൽ നടന്ന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ഗോപി നാരായണൻ മൊമെന്റോ കൈമാറി. നടൻ, ചിത്രകാരൻ, സംവിധായകൻ തുടങ്ങിയ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച കലാകാരനാണ് സുവീരൻ. ബ്യാരിക്ക് ശേഷം മഴയത്ത് എന്ന സിനിമ സംവിധാനം ചെയ്തു. നാടക അരങ്ങിലും വെള്ളിത്തിരയിലും ഒരുപോലെ പ്രതിഭ തെളിയിച്ചു. മുകേഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗ എന്ന നാടകവും മണികണ്ഠൻ ആചാര്യയെ കഥാപാത്രമാക്കി ഭാസ്കര പട്ടേലും തൊമ്മിയുടെ ജീവിതവും എന്ന നാടകവും സംവിധാനം ചെയ്തു. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി നാടകങ്ങൾക്ക് രംഗപാക്ഷ്യം ഒരുക്കി. ഭരതവാക്യം, ചക്രം, വേനലും വർഷവും, ആയുസിന്റെ പുസ്തകം തുടങ്ങി നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തു. പരിപാടിയിൽ മേഖലാ സെക്രട്ടറി അനിൽ ആയഞ്ചേരി പൊന്നാടെ അണിയിച്ചു. നാടക നടനും താജ് തിയേറ്റർ ഗ്രൂപ്പ് ഭാരവാഹികുമായ കെ പി രഘുനാഥ പങ്കെടുത്തു. വടകരയുടെ നാടക ചരിത്രത്തിന് ശക്തി പകരാൻ കഴിയുന്നതാണ് സുവീരന്റെ പുരസ്കാരം. ബ്യാരി സിനിമയിലൂടെ ദേശീയ അവാർഡ് നേടിയ സിനിമയുടെ സംവിധായകനായ സുവീരൻ മികച്ച ഒത്തിരി നാടകങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തു. സംസ്ഥാനതല നാടക മത്സരത്തിൽ മികച്ച നാടകങ്ങൾ ഒരുക്കി പുരസ്കാരങ്ങൾ നേടിയ നാടക പ്രതിഭയാണ് സുവീരൻ എന്ന് പുകാസ അഭിപ്രായപ്പെട്ടു. ഞങ്ങളിന്ന് നാടക പ്രവർത്തകനും സംവിധായകനും സിനിമാ പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള സുവീരൻ്റെ വീട്ടിലാണ് ഇന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനൊരു അനുമോദനം കൊടുക്കുക, പ്രത്യേകിച്ച് സംഗീത നാടക അക്കാദമിയുടെ നാടകക്കാരൻ എന്നുള്ള അവാർഡ്. നാടക തീർച്ചയായിട്ടും സുവീരൻ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെയുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഞങ്ങൾ. ഗോപിനാരായണനും അതുപോലെ രഘുവേട്ടനും ഒക്കെ ഇവിടെയുണ്ട്. വടകര പുരോഗമന കലാസാഹിത്യ സംഘം നാടക പ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേകം ഒരു സംഘം തന്നെ ഉണ്ട്, താജിൻ്റെ പേരിൽ താജ് തിയേറ്റർ ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒക്കെ പ്രവർത്തകനും കൂടിയാണ് രഘുവേട്ടനൊക്കെ, അതിൻ്റെ ഭാരവാഹിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നാടക രംഗത്ത് പ്രവർത്തിക്കുന്ന സുവീരനെ അനുമോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ വടകരക്കാർ, അഭിമാനത്തോടു കൂടിയാണ് സുവീരനെ ഒക്കെ ഓർമ്മിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നാടകരംഗത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള, എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, മടപ്പള്ളിയൊക്കെ ഏറ്റവും നല്ല നടനായിട്ടൊക്കെ കിട്ടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. കുറേ 10-30 കൊല്ലം മുമ്പേ ആണ്, എങ്കിലും സ്റ്റേജിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതത്തോടെ ഒക്കെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു നാടക പ്രവർത്തകന് ഇന്ന് ഈ ഒരു അവസരത്തിൽ അഭിനന്ദനം, അനുമോദനം അറിയിക്കാൻ ഞങ്ങൾക്കിവിടെ വരാനും കഴിഞ്ഞതിനും അദ്ദേഹത്തെ കാണാനും ഒരു ചെറിയൊരു ഉപഹാരം നൽകാനും ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നും പുകാസയുടെ ആദരവിന് നന്ദി പറയുന്നുവെന്നും സുവീരൻ പറഞ്ഞു. പുകാസയുടെ വടകര മേഖലാ കമ്മിറ്റിക്ക് എൻ്റെ അഗൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത്. ഞാൻ മുമ്പ് പല അവാർഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതൊക്കെ തന്നെ എൻ്റെ കലാസൃഷ്ടികൾക്കായിരുന്നു. സിനിമയായാലും നാടകമായാലും ഒക്കെ ഞാൻ ചെയ്ത സൃഷ്ടികൾക്കാണ് എൻ്റെ ഇതുവരെ ലഭിച്ചിട്ടിരുന്ന പുരസ്കാരങ്ങളെല്ലാം തന്നെ. ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കലാകാരന് ലഭിക്കുന്ന ഒരു പുരസ്കാരം, ഒരു അവാർഡ് സംഗീത അക്കാദമിയുടെ പേരിൽ എനിക്ക് ലഭിക്കുന്നത്. അത് കലയെ അംഗീകരിക്കുന്നതും കലാകാരൻ്റെ അംഗീകരിക്കുന്നതും തമ്മിലൊക്കെ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനൊരു വലിയ ആഹ്ലാദം. പൊതുവെ എനിക്ക് എന്നെയൊക്കെ അംഗീകരിക്കാത്ത വലിയ കഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആർത്ഥത്തിൽ ശരിയായ എന്ന് ഞാനല്ലല്ലോ പറയുന്നത്, സർക്കാർ പൊതുജനമൊക്കെ അംഗീകരിച്ച് തരുന്നത് പോലെയാണല്ലോ. അർത്ഥത്തിൽ വലിയ എനിക്ക് അടക്കാനാവാത്ത ആഹ്ലാദം ഈ അവാർഡിൻ്റെ പേരിലുണ്ട്. ഒപ്പം പുരോഗമന കലാ സാഹിത്യ സംഘം വടകര ഉള്ളതെല്ലാം എൻ്റെ കൂട്ടുകാരും ഞാനും എല്ലാ അർത്ഥത്തിലും സഹകരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ സൗഹൃദത്തിൻ്റെ, വികാരവായ്പിൻ്റെ ഈ ഒരു വലിയ ഒരു എന്താ പറയുക, ഈ ഒരു സ്വീകരണത്തിന് ഞാൻ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത.